ലോകത്തെ ഏറ്റവും വലിയ പദ്ധതിയെന്ന് വിശേഷിപ്പിച്ച് മിനിമം വേതനം എല്ലാവർക്കും ഉറപ്പാക്കുന്ന പദ്ധതി പ്രഖ്യാപിച്ച് കോൺഗ്രസ്. ഇതോടെ രാജ്യത്ത് എല്ലാവർക്കും 6,000 രൂപ മുതൽ 12,000 രൂപ വരെ ഓരോ മാസവും അക്കൌണ്ടിൽ എത്തുന്നുവെന്ന് ഉറപ്പാക്കുമെന്ന വലിയ പ്രഖ്യാപനമാണ് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ലോകത്ത് തന്നെ ഇത്തരമൊരു പദ്ധതി ഇതുവരെ വന്നിട്ടില്ല. മിനിമം വേതനം എന്തായിരിക്കുമെന്ന് പാവപ്പെട്ടവർ ചോദിക്കുന്നു. 12,000 രൂപ മാസം മിനിമം വേതനം ഉറപ്പുവരുത്തുമെന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. 20% വരുന്ന ദരിദ്ര വിഭാഗങ്ങൾക്ക് 72,000 രൂപ വർഷം ബാങ്ക് അക്കൌണ്ടിൽ ഇട്ടുകൊടുക്കുമെന്നതാണ് അടുത്ത പ്രഖ്യാപനം. എല്ലാ പാവപ്പെട്ടവർക്കും വേണ്ടിയാണ് കോൺഗ്രസ് നിലകൊള്ളുന്നത്. ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും ഞങ്ങൾ വാഗ്ദാനം ചെയ്തതെല്ലാം നടപ്പാക്കി. 20% ജനങ്ങൾക്ക് വർഷം ഇത്രയും പണം കിട്ടും. അധികാരത്തിൽ എത്തിയാൽ വളരെ വേഗം തന്നെ പദ്ധതി നടപ്പാക്കും. രാജ്യത്തിലെ യുവാക്കൾക്കും പാവങ്ങൾക്കുമെല്ലാം വളരെ ആശ്വാസമാകുന്ന പദ്ധതിയാകും ഇതെന്നും മിനിമം കൂലി എല്ലാവർക്കും ഉറപ്പാക്കുകയാണ് കോൺഗ്രസിന്റെ പ്രഖ്യാപിത ലക്ഷ്യമെന്നും രാഹുൽ പറഞ്ഞു. കോൺഗ്രസ് പ്രകടന പത്രികയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനം രാഹുൽ തന്നെ നേരിട്ടെത്തി അവതരിപ്പിക്കുകയായിരുന്നു. 5 കോടി കുടുംബങ്ങൾക്കും 25 കോടി ജനങ്ങൾക്കും പ്രയോജനം ചെയ്യുന്ന പദ്ധതിയാണ് ഇതെന്നും വ്യക്തമാക്കിയതോടെ കൂടുതൽ ആധികാരികതയോടെ ഇത് നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കോൺഗ്രസ്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരത്തിൽ കള്ളപ്പണം പിടിക്കുമെന്നും 15 ലക്ഷം വീതം എല്ലാവരുടെയും അക്കൌണ്ടിൽ എത്തുമെന്നുമായിരുന്നു BJPയുടെ പ്രഖ്യാപനം. മോദിയുടെ പ്രഖ്യാപനം പക്ഷേ പാഷ എന്ന് തിരിച്ചടിച്ചുകൊണ്ട് നടപ്പിലാക്കുന്ന പദ്ധതി എന്ന നിലയിൽ തന്നെ കോൺഗ്രസ് ഇക്കാര്യം അവതരിപ്പിക്കുന്നത്. രാജ്യത്തെ ദാരിദ്ര്യം തുടച്ചു നീക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരമൊരു പദ്ധതി കോൺഗ്രസ് പ്രഖ്യാപിക്കുന്നത്. ഇതിനായി സാമ്പത്തിക വിദഗ്ധരുമായി കൂടിയാലോചിച്ചാണ് അന്തിമരൂപം നൽകിയത്. മുൻ റിസർവ് ബാങ്ക് ഗവർണർ രഘുറാം രാജന്റെ കൂടെ ഉപദേശം തേടിയായിരുന്നു കോൺഗ്രസിന്റെ പദ്ധതി രൂപീകരണം. ഏതായാലും ഏറ്റവും കുറഞ്ഞത് വർഷം 72,000 രൂപ അക്കൌണ്ടിൽ ലഭ്യമാക്കുമെന്ന് ഉറപ്പ് പറഞ്ഞിരിക്കുകയാണ് രാഹുൽ. താൻ ഇക്കാര്യത്തിൽ വിടുവായ പറയുന്നവൻ അല്ലെന്നും ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും പ്രഖ്യാപിച്ച വാഗ്ദാനങ്ങൾ പാലിച്ചെന്നും ചൂണ്ടിക്കാട്ടി രാഹുൽ അവിടെ കോൺഗ്രസ് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നേടിയ വിജയവും ഓർമ്മിപ്പിച്ചു. മോദിയുടെ 15 ലക്ഷം വാഗ്ദാനം പോലെ പായ് വാഗ്ദാനങ്ങൾ ആകരുതെന്ന ചർച്ച അടുത്തിടെ ഗുജറാത്തിൽ നടന്ന പ്രവർത്തക സമിതി യോഗത്തിൽ നടന്നിരുന്നു. മിനിമം വേതനം പദ്ധതിയുടെ കരട് അവതരിപ്പിച്ചപ്പോൾ അതിൽ പ്രിയങ്ക തന്നെ ചില നിർദ്ദേശങ്ങൾ വഹിക്കുകയും ചെയ്തിരുന്നു. കൃത്യതയോടെയും വ്യക്തമായും ജനങ്ങൾക്ക് എന്താണ് നേട്ടമെന്നും വ്യക്തമാക്കുന്നതാവണം ഈ മിനിമം വേതനം പദ്ധതിയെന്ന് പ്രിയങ്ക പറഞ്ഞിരുന്നു. ഇതിന്റെ കൂടെ അടിസ്ഥാനത്തിൽ കൂടുതൽ ചർച്ചകൾ നടക്കുകയും സാമ്പത്തിക വിദഗ്ധരുമായി ചർച്ച നടക്കുകയും ചെയ്തു. രഘുറാം രാജനുമായും ആശയവിനിമയം നടത്തിയാണ് പ്രായോഗികമായ ഈ പദ്ധതിക്ക് രൂപം കൊടുത്തത്. ഏതായാലും BJPക്കെതിരെ ശക്തമായ ഒരു പ്രഖ്യാപനമാണ് ഇന്ന് രാഹുൽ നടത്തിയത്. കഴിഞ്ഞ തവണ BJPയും മോദിയും നടത്തിയ വാഗ്ദാനങ്ങൾ പോലെ പൊള്ളയായ വാഗ്ദാനം അല്ല ഇതെന്നും പാവങ്ങൾക്കെല്ലാം നേട്ടം ഉണ്ടാവുമെന്നും വ്യക്തമാക്കിയാണ് രാഹുൽ ഇന്ന് പത്രസമ്മേളനം നടത്തിയത്. തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കിയതുപോലെ ഈ പദ്ധതിയും നടപ്പാക്കുമെന്നാണ് കോൺഗ്രസിന്റെ വാഗ്ദാനം. സാമ്പത്തിക വിദഗ്ധരെ ഉൾപ്പെടുത്തി വിപുലമായ ചർച്ചകൾക്ക് ശേഷമാണ് ഇത്തരമൊരു പദ്ധതിയുടെ ബ്ലൂ പ്രിന്റ് തയ്യാറാക്കിയത്. അതിനാൽ കൃത്യമായി നടപ്പാക്കാൻ പറ്റുന്ന പദ്ധതിയാണെന്നും പായ്വാക്കല്ലെന്നും വ്യക്തമാക്കുകയാണ് കോൺഗ്രസ്. ഗരീബി ഹട്ടാവോ എന്ന ഇന്ദിരാഗാന്ധിയുടെ പദ്ധതിക്ക് സമാനമായ പദ്ധതിയാണ് രാഹുൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതോടെ പട്ടിണിയും ദാരിദ്ര്യവും രാജ്യത്തു നിന്ന് തുടച്ചു നീക്കുമെന്നാണ് കോൺഗ്രസിന്റെ പ്രഖ്യാപനം. AICC ആസ്ഥാനത്ത് മാധ്യമങ്ങളുമായി സംസാരിക്കുന്നതിനിടെ രാഹുൽ പ്രകടന പത്രികയിലെ ഈ പ്രധാന പദ്ധതിയെക്കുറിച്ച് വെളിപ്പെടുത്തിയത്. അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വയനാട് സീറ്റിൽ മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് ഇന്ന് വേറെ ഒരു ചോദ്യങ്ങൾക്കും മറുപടിയില്ലെന്നായിരുന്നു കോൺഗ്രസ് അധ്യക്ഷന്റെ പ്രതികരണം. ഇന്ന് രാവിലെ ചേർന്ന കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിൽ 2 മണിക്കൂറോളം നീണ്ട ചർച്ചകൾക്ക് ശേഷമാണ് മിനിമം വരുമാനം പദ്ധതിക്ക് കോൺഗ്രസ് അന്തിമ അനുമതി നൽകിയത്. വാർത്തയോട് നിങ്ങൾക്ക് പ്രതികരിക്കാം.